ഞാനും പെട്ടെന്ന് വിചാരിക്കും നീ ഏത് ക്യാരക്ടർ മകളാണ് ഉറപ്പല്ലേ അതൊക്കെ ഒരു ഭാഗ്യമാണ് ഒരു ഒരു സിനിമ കൊണ്ട് നിർത്തണമെന്ന് വിചാരിച്ച ആളാണ് ഞാൻ അപ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു അത് പല ആൾക്കാരുടെ കൂടെ പല തലമുറകളുടെ കൂടെ അഭിനയിക്കാനായിട്ട് സാധിക്കുന്നു അത് എല്ലാവർക്കും കിട്ടുന്നതിൻ്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നില്ല പ്രിയപ്പെട്ട കലാസ്നേഹികളെ അങ്ങനെ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് എന്ന് വിശേഷങ്ങൾ പങ്കുവെച്ച് മൂന്ന് അതിഥികളാണ് നമുക്കിപ്പോ കൈയടിക്കൂ ഒരുമിച്ച് സ്വാഗതം അല്ല ഇടിയുടെ കാര്യം പറഞ്ഞില്ല ഞാൻ ആദ്യം ഇന്റർവ്യൂ പ്ലാൻ ചെയ്ത് ഇടിച്ചിടിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ കയറിയ പെപ്പേ സ്നേഹിച്ച് പ്രണയിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ കയറിയ ചാക്കോച്ചൻ എന്നാണ് ഇന്റർവ്യൂ കൊടുക്കാൻ ആദ്യം പ്ലാൻ ചെയ്തത് ശരിക്കും ഇവരെയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് അതിന്റെ പ്രൊഡ്യൂസറിനോട് നേരെ തിരിച്ചിടാനായിട്ട് കാരണം സ്നേഹിച്ചു വന്ന ചാക്കോച്ചനെ കൊണ്ട് ഇടിക്കാനും ഇടിച്ചുകൊണ്ട് വന്ന പെപ്പയെ കൊണ്ട് സ്നേഹിക്കാനും ഇതുവരെയുണ്ടായിരുന്ന കഥാപാത്രങ്ങള് ചെയ്തു വന്ന കഥാപാത്രങ്ങൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട് നമ്മള് ശരിക്കും പോസ്റ്റർ കണ്ടപ്പോ ചാക്കോച്ചനെ നമ്മള് സ്വീറ്റ് ആയിട്ടും ക്യൂട്ടായിട്ടൊക്കെ കണ്ടിട്ടുള്ള ചാക്കോച്ചനെ ഇങ്ങനെ കലിപ്പ ലുക്കിലൊക്കെ കണ്ട ഇരട്ടിയിരിക്കുകയാണ് സത്യത്തില് ടീച്ചേട്ടൻ ഈ ക്യാരക്ടർ പറയുമ്പോ എങ്ങനെയായിരുന്നു ചാക്കോച്ചന്റെ മനസ്സിൽ ഇത് ഇതേപോലെയല്ല ഞാൻ അതെ ആ രീതിയിലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഉള്ള ഒരു 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 അശോകനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ അതേ രീതിയിലല്ലാതെ വേറൊരു രീതിയിലാണ് പുള്ളി അതിനെ കൺസീവ് ചെയ്തിരുന്നത് വണ്ണം കൂടിയ കൊടവേറൊക്കെ ഉള്ള കണ്ടാപ്പീടി തോന്നുന്ന ഒരു ഒരു റഫ് ആൻഡ് ടഫ് ലുക്കുള്ള ഒരു അശോകൻ സത്യത്തിൽ ഇന്നലെ ട്രെയിലർ ലോഞ്ചിൽ ചാക്കോച്ചനായിരുന്നു ഹീറോ എനിക്ക് ചാക്കോച്ചൻ പലപ്പോഴും അത്ഭുതമാണ് പക്ഷെ ഇന്നലെ ട്രെയിലർ ലോഞ്ചിൽ പിഷാരുജ് നമ്മുടെ സായി കബീർ നമ്മുടെ ഷായി കബീർ ഇളവീന പൂഞ്ചിരയുടെ ഡയറക്ടർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് ഒരു പെൺകുട്ടീനോട് ഇഷ്ടം തോന്നിയിട്ട് അത് പറയാൻ ഓട്ടോഗ്രാഫ് എടുത്തു നോക്കിയപ്പോ അവിടെയും ചാക്കോച്ചൻ എല്ലായിടത്തും ചാക്കോച്ചനെ രണ്ടുമൂന്ന് പേര് പറഞ്ഞു അങ്ങനെ ഫീൽഡ് ഔട്ട് ആയ ആളായിരുന്നു ഞാൻ ആ ഫ്രാക്ക് കൊണ്ട് മാത്രം അല്ലാതെ അല്ലാതെ ശരിക്കും കഴിവുള്ള ആളായിരുന്നു അങ്ങനെ അത് ആ സമയത്ത് ഞാൻ ചെയ്ത ഒരേ പാറ്റേണുള്ള സിനിമകൾ ഒരേ രീതിയിൽ തന്നെ കാണുന്നത് ആൾക്കാർക്ക് ബോറടിച്ചു തുടങ്ങി ചിത്രങ്ങൾ വിജയിക്കുന്നില്ല അങ്ങനെ മാറിയതാണ് തിരിച്ചു വരുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറി വിധേയനായിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ കൂടാതെ ഇന്ന് എടുത്തു പറയേണ്ടത് പെപ്പേനോടാണ് കൺഗ്രാജുലേഷൻസ് ഇന്ന് RDX 100 CR എന്ന് ഒരു ഒരു മുട്ടായി കവർ പോലും തരാതിരിക്കുകയാണ് എന്നിട്ട് എടാ ഞാൻ എപ്പോഴും പെപ്പേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാഗ്യമുള്ള നടനാണ് ആരും ആഗ്രഹിക്കുന്ന ഗ്യാങ്ങിൽ എത്തിപ്പെടാം അവിടുന്ന് സിനിമ വരാം അവിടുന്ന് ജേണി കരിയർ തുടങ്ങാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യമുള്ളതാണ് ഒക്കെ എങ്ങനെ നോക്കി കാണുന്നു ഞാനിങ്ങനെ കണ്ടുകൊണ്ട് നോക്കി കണ്ടു വളരെ സന്തോഷം നമ്മളെ അഭിനയിച്ച ഞാൻ മാത്രമല്ല കുറെ ആൾക്കാരും വരുന്ന ഒരു 100 CR എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഭയങ്കര വലിയൊരു തന്നെ അതൊക്കെ നമുക്ക് എത്താൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതിനകത്തേക്ക് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് എത്തിയിട്ടുണ്ട് അത് ഭയങ്കര സന്തോഷം ഇനി ഇപ്പൊ നമ്മുടെ ഈ സിനിമയും അതേപോലെ 100 CR മുകളിലേക്ക് എത്തട്ടെ അതാണ് എന്റെ എന്റെ പ്രാർത്ഥന നമ്മുടെ ചാവേർ ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ RDX വലിയ ഹിറ്റ് ആവട്ടെ അത് ഞാൻ ആശംസിക്കുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നല്ല സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ കുടുംബമായിട്ട് തന്നെ തിയേറ്ററിൽ എത്തുന്നുണ്ട് നല്ല സിനിമകളെ വിജയിപ്പിക്കുന്നുണ്ട് അല്ല അത് ഒരു ശരിക്കും ഒരു ആവേശം തന്നെയാണ് കാരണം ഇപ്പം തിയേറ്ററിൽ എക്സ്പീരിയൻസിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് അതേ രീതിയിലുള്ള ക്വാളിറ്റി എൻ്റർടൈനർ മൂവീസ് കൊടുക്കുക എന്നുള്ളത് അതിനുവേണ്ടി സിനിമകൾ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള രീതിയിലുള്ള സിനിമകൾ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ ചാവറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ടിനു പാപ്പച്ചനെ നമുക്കറിയാം അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് കൊടുക്കുന്ന സിനിമകളാണ് അതുപോലെ തന്നെ വേണുചേട്ടനും മരുണും ഒക്കെ കൂടെ ചേരുമ്പോൾ അത് ശരിക്കും അതിനുള്ളൊരു ബാക്കിങ് കൊടുക്കുന്ന ആ സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഓൺ ദ സ്പോട്ട് അപ്പം ടിനു എന്താണോ ചോദിക്കുന്നത് അത് ഓൺ ദ സ്പോട്ട് വേറെ ഒരു സംശയവുമില്ലാതെ കൊടുക്കുന്ന ഒരു ടീമുണ്ടാവുക
ഒരു ടെക്നിക്കൽ ടീം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ടീം ഉണ്ടാവുക, ഇതെല്ലാം ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ സിനിമയെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡായി ചെയ്തൊരു സിനിമയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പ്രേക്ഷകരിലേക്കും കിട്ടും എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ അത് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും വിജയിക്കുന്നത്. ഇപ്പം വെറുതെ ഒരു മാസപടം എടുക്കുക, അല്ലെങ്കിൽ വെറുതെ ഒരു ഇമോഷണൽ സംഭവങ്ങൾ എടുക്കുക, എന്നതിനപ്പുറം അത് ആൾക്കാരിലേക്ക് കണക്ട് ആവുമെന്നുള്ള, ഇപ്പോൾ 2018 അല്ലെങ്കിൽ RDX ഒക്കെ സംഭവിച്ചത് അങ്ങനത്തെ ഒരു കണക്ഷൻ ആൾക്കാർക്ക് കിട്ടിയതുകൊണ്ടാണ് ഇത്രയും വലിയ വിജയങ്ങൾ, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും അല്ലെങ്കിൽ അങ്ങനത്തെ സക്സസ്സും ഉണ്ടായിട്ടുള്ളത്. അത് മുമ്പോട്ടുള്ള യാത്രയിൽ മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഒരു ഒരു ഹൈ തന്നെ, ഒരു എനർജി തന്നെയാണത്. അത്യാവശ്യം അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ട് അശോകൻ എങ്ങനെ വേണമെന്നുള്ളൊരു കൺവിക്ഷൻ പുള്ളിക്കുണ്ടായിരുന്നു, ആ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ ഭംഗിയായിട്ട്, ഭംഗി എന്ന് പറയുമ്പം ആ ക്യാരക്ടറിൻ്റെ ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു ഭംഗിയിൽ അശോകനെ കൊണ്ടുവരാണ്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിപ്പോൾ എൻ്റെ രൂപത്തിലും ക്യാരക്ടറിലും മാത്രമല്ല, ബാക്കി എല്ലാവരുടെയും നോക്കുകയാണെങ്കിൽ, ഇപ്പം മനോജേട്ടൻ ഇതിനു മുമ്പ് സിനിമകൾ ചെയ്ത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ അനുരൂപ് ചെയ്ത ക്യാരക്ടറും സജിൻ ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ നോക്കുകയാണെങ്കിലും അതെല്ലാം വ്യത്യസ്തമാണ്. ഇപ്പം പെപ്പയെ വേറൊരു രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മൾ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്, അർജുനെ വേറൊരു ഒരു രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിലെല്ലാം ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ടിനുവിന് സാധിച്ചിട്ടുണ്ട്. പ്ലസ് ഈ ഒരു ടീമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു വേറൊരു പരിപാടിയായിട്ടാണ് വരേണ്ടത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അല്ലേ അരുണെ, അല്ല ഈ അർജുൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അശോകൻ ചേട്ടൻ്റെ ഒപ്പമുള്ള അശോകൻ ചേട്ടൻ്റെ ഒപ്പമുള്ള ചാക്കോച്ചനും പിന്നെ അർജുൻ്റെ ഒപ്പം തലമുറകൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാക്കോച്ചനും ഓരോ കാലഘട്ടം കഴിയുമ്പോഴും. എന്ത് തോന്നുന്നു ഇനിയിപ്പോ നമുക്ക് അർജുൻ അശോകന്റെ മകന്റെയും കൂടെ ഭാവിയിൽ അഭിനയിക്കാൻ, മകളാണ് മകളുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറയാണ് ഞാൻ. സ്വാഗതം ചെയ്തത് എന്റെ ക്ലാസ്മേറ്റ്സിന്റെ മകൻ എന്ന് പറഞ്ഞത്, അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാതെ വന്ന ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഒരു ഒരു സിനിമ കൊണ്ട് നിർത്തണമെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, അത് പല ആൾക്കാരുടെ കൂടെ പല തലമുറകളുടെ കൂടെ അഭിനയിക്കാനായിട്ട് സാധിക്കുന്നു. അത് എല്ലാവർക്കും കിട്ടുന്നതിൻ്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നത്. കാരണം നമ്മളെക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, എത്രയോ ആൾക്കാർ ഈ സിനിമയെ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർ ഒരവസരം കിട്ടാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം ഇങ്ങനെയൊരു ഒരു ഭാഗ്യം തരുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ഉത്തരവാദിത്തത്തോടുകൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അത് ഈ സിനിമകളെല്ലാം ആ ഒരു യാത്രയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ തുടർച്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. യാ ഞാൻ ഈ സിനിമയിലേക്ക് അങ്ങനെ എന്നെ തിരിച്ചടം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ ജോയി മാത്യു സാറിനെ ഞാൻ സ്ക്രീനില് മാത്രം കണ്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റ് റീഡിങ്ങിനാണ് ഞാൻ ആദ്യമായിട്ട് ജോയി മാത്യു സാറിനെ ഞാൻ നേരിട്ട് കാണുന്നത്. അന്ന് പുള്ളിയാണ് കണ്ടിരുന്നത്, സ്ക്രിപ്റ്റ് വായിച്ചത്. എൻ്റെ ഇടയിൽ ടിൻചാട്ടൻ കയറി, ഇടയ്ക്ക് ടിൻചാട്ടൻ അറിയട്ടി, അങ്ങനെയാണ് എനിക്ക്. പുള്ളിയുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വീക്ഷണമാണ്, എനിക്ക് എൻ്റെതായ പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഞാനതിവിടെ ഓപ്പണായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കൊന്ന് അരുണാണ് അത് കുറച്ചുകൂടെ പറയാനായിട്ട് യോഗ്യൻ. നിങ്ങളല്ല അതും കൊണ്ട് വന്നത്, ഏ നിങ്ങൾ പറ. വ്യക്തിയുടെ പൊളിറ്റിക്സും അത് 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 സിനിമയിലേക്ക് വരുന്നതും രണ്ടും രണ്ട് വ്യത്യാസമുണ്ട്. ഒരാൾ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി സിനിമ എഴുതില്ല, അയാളുടെ വ്യക്തിപരമായ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി സിനിമ എഴുതേണ്ട കാര്യമില്ല. ബ്ലോഗ് ചെയ്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിക്കുകയോ ചെയ്താൽ മതി. സിനിമ അത്യന്തികമായി പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യുന്ന, എൻഗേജ് ചെയ്യിക്കുന്ന ഒരു പരിപാടിയാവുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആ സിനിമയിലേക്ക് വരാനുള്ള പ്രധാന കാരണം എനിക്ക് ആ സ്ക്രിപ്റ്റ് വർക്കൗട്ടായി എന്നതാണ്. ഞാൻ വായിക്കുമ്പോൾ ഒറ്റ രീതി, ഒറ്റ സ്ട്രെച്ചിൽ ഞാനത് വായിച്ചു തീർത്തു. 2 മണിക്കൂറിൽ താഴെ ഒരു സമയമെടുത്ത് ഞാനത് വായിച്ചു തീർത്തു. എനിക്കത് എൻഗേജിങ്ങായിട്ട് ഫീൽ ചെയ്തു. അപ്പം നമുക്ക് ഒബ്വിയസ്ലി ആ ആ ഒരു ഇത് തന്നെയാണ് നമുക്ക് സിനിമ അത് സിനിമയാക്കുന്നു എന്ന പോയിന്റിലേക്ക് നമ്മളെ ആകർഷിച്ചത്. അതിൻ്റെ ഒരു ഇപ്പം എല്ലാ സിനിമയ്ക്കും പൊളിറ്റിക്സ് ഉണ്ട്, എല്ലാ സിനിമയും മുന്നോട്ട് വയ്ക്കുന്നത് പൊളിറ്റിക്സ് ഉണ്ട് അല്ലേ. അവർക്ക് അത് ഏത് ഏത് പ്രതലത്തിൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ പറയുന്നു എന്നുള്ളത് മാത്രം അതാണ് ഘടകം. പ്രേക്ഷകനെ അൾട്ടിമേറ്റ്ലി എൻ്റർടൈൻ ചെയ്യിക്കുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഹ്യൂമറിൽ ഇപ്പോൾ സന്ദേശം പോലുള്ള സിനിമകൾ വളരെ ഹ്യൂമറായിട്ട് പൊളിറ്റിക്സിന് പറഞ്ഞ് പോയതുകൊണ്ട്, ലാൽ സലാം പോലെ നമ്മൾ ഭയങ്കര ആവേശം കൊള്ളിക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഇതൊക്കെ അതെല്ലാം എല്ലാ നറേറ്റീവും നമ്മൾ ആ എഴുതി വെച്ച പാറ്റേണിൽ നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ.
പ്രേക്ഷകർ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഏത് വിഷയം പറഞ്ഞാലും. എങ്കിലും ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഒരു വിലങ്ങിടുന്നത് പോലെയൊക്കെ തോന്നിയിട്ടില്ല. ഇപ്പം പെപ്പയ്ക്കൊക്കെ അടുത്തറിയായിരിക്കും, ചുരുളിയിലൊക്കെ ഈ ഭാഷ അതായത് തെറിയൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ വളരെയധികം വിവാദവും പ്രശ്നവും അല്ല ആ ഒരു സർക്കിൾ ആയതുകൊണ്ട് സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ ഞാനും പെട്ടെന്ന് വിചാരിക്കും നീ ഏത് ക്യാരക്ടറാണല്ലോ. അപ്പോൾ സുഹൃത്തുക്കളും ആ ഒരു പ്രഷറൊക്കെ കണ്ടിട്ടുണ്ടാവണമല്ലോ അവരുടെ ഒരു ചർച്ച. അല്ല അത്തരം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇന്ന് സിനിമാക്കാരും നേരിടുന്നില്ല. ഇങ്ങനെ ഒരു വിലങ്ങിടുന്നത് പോലെ നമുക്ക് അഭിനയത്തിനും സ്ക്രിപ്റ്റിലൊക്കെ ഒരു ഫ്രീഡം കിട്ടാത്തത് പോലെ തോന്നിയിട്ടില്ലേ? അതായത് ഇപ്പോ എന്തെങ്കിലും നമ്മൾ തെറി പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു പാർട്ടീനെ കാണിക്കുകയാണെങ്കിലോ അത് മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ച് പ്രേക്ഷകർ അത് വേറെ രീതിയിലൊക്കെ ആക്കുന്നില്ലേ? സിനിമ ഹിറ്റാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം എന്നതാ കേസോട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആദ്യ ദിവസങ്ങളിൽ ഇത്തരം ചില പ്രൊപ്പഗാൻഡ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ സിനിമ മൂന്നാമത്തെ ദിവസം സിനിമ ഭയങ്കര ഹിറ്റായി, എല്ലാവരും ജനങ്ങളും ഏറ്റെടുത്തു. അപ്പം അത് അതാ ഞാൻ പറഞ്ഞത്, അൾട്ടിമേറ്റ്ലി ഇത് തിയേറ്ററിൽ ബോഡീനെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് കാരണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വിഷയമേ അല്ല. അത് ചെയ്യാതിരിക്കുമ്പോൾ എല്ലാം വിഷയമായിട്ട് മാറും. ഈ റോഡിലെ കുഴി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി ഭരിക്കുമ്പോൾ മാത്രമല്ല ഉള്ളത്, നിങ്ങൾ ഭരിക്കുമ്പോൾ മാത്രമാണല്ലോ ഈ റോഡിൽ കുഴി. അങ്ങനെയില്ല, ഇത് എത്രയോ കാലങ്ങളായിട്ട് ഏത് പാർട്ടി വന്നാലും ആ സംഭവങ്ങളുണ്ട്. നമ്മളിത് ഇത്തരം വിഷയങ്ങൾ പറയുമ്പം അത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഒരു ഒരാളുടെ രാഷ്ട്രീയത്തെയോ ഒന്നുമല്ല, അത് ഇൻ ജനറൽ പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ചാവേറിൻ്റെ വിഷയം എന്ന് പറയുന്നത് ലോകത്ത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നൊരു വിഷയമാണ്. ചാവേറിനങ്ങനെ ഇന്ന സ്ഥലത്ത് മാത്രം അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ അങ്ങനെയൊന്നുമില്ല, അത് ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്ന വിഷയമാണ്. ലോകത്ത് എവിടെ വേണമെങ്കിലും ചർച്ച ചെയ്യാവുന്ന എല്ലാവർക്കും കണക്ട് ആവുന്നൊരു വിഷയമാണത്. അങ്ങനെ അത് നമ്മൾ ജോയേട്ടൻ അങ്ങനെ ഒരു പ്രതലം തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് സിനിമ കാണുന്ന മനസ്സിലാവും, സിനിമ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ലോകത്ത് എവിടെ വേണം എല്ലായിടത്തും ഉണ്ടാകുന്ന നമുക്കെല്ലാം റിലേറ്റബിലിറ്റി ഉള്ള വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്.